സലു കിച്ചനിലേക്ക് സ്വാഗതം. ഇപ്പൊ രാവിലെ തന്നെ നമ്മൾ സുൽത്താനെ വിളിക്കാനായിട്ട് ബസ് സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പൊ സുൽത്താൻ ബാംഗ്ലൂരിലേക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിലും അവർക്ക് ഫുള്ളി ഓഫീസ് ഫംഗ്ഷനിലൊക്കെ ആയിട്ടില്ല, അപ്പൊ അന്നത്തെ വെള്ളപ്പൊക്കത്തിലൊക്കെ. അപ്പൊ വർക്ക് അറ്റ് ഹോം ആയിരുന്നു. അപ്പൊ അവനാണെങ്കിൽ ആഹാരവും ശരിയാവുന്നില്ല, ഒന്നും അത്ര ഒരു കറക്റ്റ് വരാത്തത് കാരണം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുമോനെ വീട്ടിലേക്ക് വര്, അപ്പൊ ഇവിടെ ആണെങ്കിൽ ആഹാരത്തിന്റെ കാര്യത്തിലൊന്നും പ്രശ്നം വരത്തില്ലല്ലേ. എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ, പിള്ളേർക്ക് ആഹാരമൊന്നും ശരിയാവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. അപ്പൊ ഇതിപ്പം അവിടെ വർക്ക് ചെയ്യുന്നതും ഇവിടെ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നതും എല്ലാം കണക്ക് തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് അവൻ ഇപ്പം ദേ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് വന്നപ്പോ തന്നെ ബസ് ദേ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം അവൻ പറയുന്നുണ്ട് കുറച്ച് കൂടുതൽ ദിവസം നിൽക്കാൻ പറ്റും എന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. എന്നാലും അവനെ വിളി വരുന്ന ആ സമയത്ത് ഉടൻ തന്നെ ബാംഗ്ലൂരിലേക്ക് പോകണം. അപ്പൊ അതെപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ വന്നപ്പോഴേക്ക് ദേ അവൻ ലഗേജിനായിട്ട് നിൽക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നാട്ടില് തിരിച്ചെത്തി കാണുമ്പോ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഈ മടങ്ങി പോകുമ്പോഴാണ് ശരിക്ക് ഒരു ദുഃഖം തോന്നുന്നത്. അപ്പൊ ഇപ്പൊതാ കണ്ട, അത് കാരണമാണ് ലഗേജൊക്കെ ആയിട്ട് വന്നത്. അപ്പൊ ഇന്നിപ്പം അരമണിക്കൂർ വൈകിയാണ് ബസ് വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി താമസിച്ചെന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു ഇപ്പം ഇന്നിപ്പം കേരള ബോർഡിൽ നല്ല ചെക്കിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ മയക്കുമരുന്ന് അതൊക്കെ ഉള്ളത് കാരണം നല്ല ചെക്കിംഗ് പെട്ടി എല്ലാം അഴിച്ചു എല്ലാം ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് വിട്ടതെന്ന് പറഞ്ഞു. അപ്പം അവൻ എത്താറാവുമ്പോഴേക്കും നമ്മളെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് വന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ ആദ്യമേ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടേ. അപ്പൊ നമ്മുടെ വീടിന് അടുത്ത് തന്നെ ആയതുകൊണ്ട് രാവിലെ ആയതുകൊണ്ടും അധികം റഷ് ഒന്നും ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പൊ അവൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു നീ എവിടെയെങ്കിലും ബസ് സ്റ്റേഷനിൽ നിന്ന് കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല കഴിച്ചില്ല, ഇന്നലെ കയറുന്നതിന് മുൻപും അവൻ കഴിച്ചതാണ്. അപ്പൊ പിന്നെ ഇനിയിപ്പൊ വിശന്നിരിക്കണ്ടെന്ന് എഴുതിയിട്ട് തൊട്ടടുത്ത ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റിലേക്ക് നമ്മൾ പോവാണ്. എനിക്കാണെങ്കിൽ പിള്ളേരുടെ കാര്യത്തിൽ ഭയങ്കര ഒരു എന്ത് പറയാൻ അതൊരു അമിത ശ്രദ്ധയാണോ എന്ന് ചിലപ്പോ എനിക്കും തോന്നാറുണ്ട്. പക്ഷെ എന്റെ മനസ്സ് അങ്ങനെ ആയിപ്പോയി. അപ്പൊ അവര് പ്രത്യേകിച്ച് ആഹാര കാര്യത്തിൽ ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ. കാരണം സുൽത്താൻ ഇപ്പം സുൽത്താന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവൻ അവനാൽ പറ്റുന്ന രീതിയിൽ അവൻ കുക്ക് ചെയ്ത് കഴിക്കാൻ നോക്കും. അപ്പൊ ചില ദിവസം പച്ചരി ചോറും എന്തെങ്കിലും രസമോ അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടിയോ ഒക്കെ ആയിരിക്കും കാണിച്ചു തരുന്നത് അവൻ കഴിക്കുന്നത്. അപ്പൊ സൽമാനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാല് സൽമാനെ ഉണ്ടാക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, നല്ല കിച്ചനും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവിടെ. പക്ഷേ സൽമാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അവനങ്ങനെ മെനക്കെട്ട് ഉണ്ടാക്കത്തുമില്ല, എന്നാൽ പുറത്തു പോയിട്ട് സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കത്തില്ല. അപ്പൊ സൽമാനെ അടുത്തറിയുന്നവർക്ക് ചിലപ്പം അവന്റെ ആ ഒരു രീതി അറിയായിരിക്കും. ഇപ്പൊ കാണുന്നവര് സൽമാന്റെ തടിയൊക്കെ കാണുമ്പോൾ വിചാരിക്കും ആ നല്ല പുള്ളിങ്ങാണെന്ന്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയും, മൂന്ന് നേരമാണെങ്കിലും നമ്മൾ കറക്റ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കണം. ഇപ്പൊ റിസ്വാന്റെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഹോസ്റ്റലിൽ വെജിറ്റേറിയൻ ഫുഡ് ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു വറി വേണ്ട, അത്യാവശ്യം നല്ല ഫുഡ് തന്നെയാണ് അവിടെ കിട്ടുന്നത്. അപ്പൊ ഇപ്പൊ ഞാനിങ്ങനെ ഈ പിള്ളേരെയൊക്കെ ഒരുപാട് ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്രകൃതമാണ് കേട്ടോ. അതായത് ഇപ്പൊ അവര് ഹോസ്റ്റലിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ജോലി സ്ഥലത്താണെങ്കിൽ പോലും ഞാൻ രാവിലെയും രാത്രിയും അവരെ വിളിച്ച് അവരെ ക്ഷേമാന്വേഷണവും എല്ലാം അന്വേഷിക്കും. അപ്പൊ ഇനി എന്റെ ഒരു സ്വഭാവ രീതി അതായിപ്പോയി. അപ്പൊ ചിലർക്ക് കാണുമ്പോ ഇത് വലിയ പാമ്പറിംഗ് ആണോ എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെ വിചാരിച്ചാലും എനിക്ക് വിഷയമൊന്നുമില്ല, കാരണം ഞാൻ അങ്ങനെ ഒരു പേഴ്സൺ ആണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ മക്കളെയൊക്കെ കെയർ ചെയ്ത് തന്നെ വളർത്തണം, പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിലെ കുട്ടികളെ. പിന്നെ അവരെ കൂട്ടുകാരെ സെലക്ട് ചെയ്യുന്നതാണെങ്കിലും എല്ലാം അത് നമ്മൾ ശ്രദ്ധ വേണം. കാരണം ഇപ്പോഴത്തെ ആ ഒരു പത്രം എടുക്കുമ്പോഴൊക്കെ ഉള്ള ഓരോ വാർത്തകളൊക്കെ കാണുമ്പം ശരിക്കും പറഞ്ഞ ഓരോ മാതാപിതാക്കളെയും ഭയപ്പെടുത്തുന്നത് തന്നെയാണ്. ഞാൻ ഈ പറയുന്നതിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. നിന്നെ പെട്ടി തുറക്കണം കണ്ടില്ല എന്ന് പറയൂ കേട്ടാ. ബാംഗ്ലൂർ മോൻ വന്ന് പെട്ടി പൊട്ടിച്ചപ്പോൾ ചവിട്ട് ഇവിടെ താഴെ നോക്കി കാർ പഠിക്കാൻ വേണ്ടിട്ടാണ് കംപ്ലീറ്റ്. ഈ സാധനങ്ങൾ തന്നെ ഇന്നലെ ഇവൻ മറ്റവന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ഞാൻ പിന്നെ കഴിവുള്ള തുണികളും പോലീസൊക്കെ ഒന്നും കണ്ടില്ലേ. ഞാൻ പറഞ്ഞു ഇതെല്ലാം ഇലക്ട്രോണിക്സ് ആണെന്ന്.
ഞാൻ അവിടെ വെച്ചിട്ട് കഴുകാൻ പോയതാ. പിന്നെ നോക്കിയപ്പോ ഇവിടെ ഉടുപ്പുകൾ വേണ്ടി, ഇവിടെ ഉടുപ്പുകൾ ഇല്ല. പട്ടി പട്ടി ആടുന്നു, കുറുക്കി ആടുന്നു, ബ്രേക്കൗട്ട് ബ്രേക്കൗട്ട്. വണ്ടി ഓടി നോട്ട്, ഗിയർ മാറ്റിയിട്ട് വണ്ടി ഓടി. ആ ഇനി പഠിച്ചിട്ട് വെളിയിൽ പഠിച്ചാൽ മതി. ഇത് നിസ്സാന്റെ വണ്ടി, വണ്ടി നിസ്സാന്റെ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് നമ്മുടെ സുൽത്താൻ ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പൊ അവന്റെ റൂമിൽ ചെന്നാലും ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരിക്കും കൂടുതൽ ഉള്ളത്. ഇപ്പൊ രാവിലെ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ഇന്നലെ ഇവിടെ ഒരിടത്തിൽ വാഴയില വെട്ടാൻ വന്നപ്പോഴേക്ക് കണ്ടതാണ് കേട്ടോ. നമ്മള് ഇതിനു മുൻപ് ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നില്ലേ അഗസ്തി ചെടി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളുടെ പഴയ വ്ളോഗ് എടുത്താൽ ഇത് നടുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് അത് പൂത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമ്മളുടെ അതായത് നമ്മൾ നട്ട ചെടിയിൽ നിന്ന് ഇതുപോലെ പൂക്കളും അല്ലെങ്കിൽ പഴങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി ഇത് കണ്ടപ്പോഴേക്ക്. അപ്പൊ ഇന്നലെ പിന്നെ ഇത് പറിക്കണ്ടെന്ന് വിചാരിച്ച് ഇന്ന് പറിക്കാന്ന് കരുതിയാണ് ഇപ്പൊ രാവിലെ തന്നെ ഞാൻ എന്താ ഈ പൂവെല്ലാം ഒന്ന് പറിച്ചെടുക്കുന്നത്. ഇപ്പൊ ചെടി അത്ര വലുതല്ലെങ്കിലും അത്യാവശ്യം നല്ല പൂക്കൾ ഇതേ ഇതിലുണ്ട് കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കാണിച്ചില്ലേ രണ്ട് ചെടി ഒരുമിച്ച് നട്ടതാണ് നമ്മുടെ ഉസ്താദ് കൊണ്ടു തന്ന അഗസ്തി ചെടിയാണ് കേട്ടോ. അപ്പൊ എന്താ അതിന്റെ പൂവൊക്കെ പറിച്ചെടുക്കുകയാണ്. അപ്പൊ ഈ പൂ ഭയങ്കര ഗുണമുള്ളതെന്നാണ് പറയുന്നത്. വായിൽ വായ്പുണ്ണൊക്കെ വരുമ്പോഴേക്ക് അത് ഭയങ്കര എഫക്റ്റീവ് ആണെന്ന് പറയുന്നുണ്ട് ഇത് കഴിച്ചാല്. പിന്നെ എന്തൊക്കെ ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയുന്ന ഗുണങ്ങളൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താല് ഇപ്പൊ അറിഞ്ഞുകൂടാത്തവർക്കും കൂടി അത് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. എനിക്ക് അങ്ങനെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ അറിയാവൂ. അപ്പൊ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്താൽ മതി. അതായത് കണ്ട ഇതിപ്പം ഈ പിങ്ക് കളറിലെ അഗസ്തി പൂവാണ്. വൈറ്റും ഉണ്ട് കേട്ടോ. ചിലരുടെ വീട്ടിൽ വൈറ്റ് ആയിരിക്കും. നിങ്ങളുടെ വീട്ടിൽ ഈ അഗസ്തി ചെടിയൊക്കെ ഉണ്ടെങ്കിൽ ഏതാണുള്ളത്, ഏതിനാണ് ഗുണം കൂടുതലുള്ളതെന്ന് കൂടി ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ അതാ നമ്മുടെ ഷീല ചേച്ചി മീനും കൊണ്ടു വന്നു. അപ്പൊ ചേച്ചി പറഞ്ഞു, ഞാൻ പറഞ്ഞു സുൽത്താൻ ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു നാളെ ഉറപ്പായിട്ട് നെത്തോലി കൊണ്ടുവരാന്ന് പറഞ്ഞു എന്റെ അടുത്ത്. അപ്പൊ ഇന്നിപ്പം ചേച്ചി ഈ മീന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മത്തിയും അതുപോലെ തന്നെ നമ്മളുടെ പാരയും. അപ്പം അതാണ് ഇന്നിപ്പം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. സുൽത്താൻ ആണെങ്കിൽ ഞാൻ എപ്പോഴും പറയത്തില്ലേ നെത്തോലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചേച്ചിക്ക് നന്നായിട്ട് അറിയാം സുൽത്താൻ വന്നെന്ന് അറിയാമ്പോ നെത്തോലി കൊണ്ടുവരും. എനിക്കൊന്ന് ഇനിയിപ്പോ ചേച്ചി അടുത്ത് സലു വന്നെന്ന് അറിയാമ്പോ മോല് ആവോലി ആയിരിക്കും കൊണ്ടുവരാൻ പോണത്. അപ്പൊ ഇതാ ചേച്ചി തന്നെ ഇല്ല. ഇന്നലെ ആരും എന്റെ അടുത്ത് ചോദിച്ചു ഇത്ത എന്താ വെട്ടി ക്ലീൻ ചെയ്യത്തില്ലേന്ന്. ഞാൻ വെട്ടി ക്ലീൻ ചെയ്യും കേട്ടോ. അപ്പൊ ചേച്ചി എന്റെ അടുത്ത് പറയും ഓ മാഡം മാഡം അത് അതിനായിട്ട് മെനക്കെടണ്ട ഞാൻ ക്ലീൻ ചെയ്ത് തരാന്ന് പറയും. അപ്പൊ പിന്നെ ഞാൻ പിന്നെ ചേച്ചിക്ക് അങ്ങ് വിട്ടു കൊടുക്കും. അപ്പൊ ചേച്ചി കുറച്ച് നേരം അവിടെ ഇരുന്ന് എന്റെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞു കുറച്ച് നേരമേ ഇരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞാനും കുറച്ച് റിലാക്സ് ചെയ്യുന്നത് കേട്ടോ. അടുക്കളയിൽ വന്നിരുന്ന് ഇതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പം എന്റെ അനിയത്തി എനിക്ക് കുറച്ച് ഈ അഗസ്തി പൂ കൊണ്ടുവന്ന് തന്നു. അപ്പോഴാണ് സത്യം പറഞ്ഞ ഞാൻ പുരയിടത്തിൽ അഗസ്തി പൂ നിൽക്കണത് ഓർത്തത്. അപ്പൊ രണ്ടും കൂടി എടുത്തിട്ട് കറി വയ്ക്കാ തോരൻ വയ്ക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇതും അനിയത്തി കൊണ്ടു തന്നതാണ് കേട്ടോ വെണ്ടയ്ക്ക. ഇതൊക്കെ അവളുടെ കൃഷിയാണ്. അപ്പം ഇതെല്ലാം കൂടി ചേർത്തിട്ട് വെക്കാം. കാരണം കുറച്ച് അഗസ്തിപ്പൂ എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലതുപോലെ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്താ മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ കടുക് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടിയിട്ട് പൊട്ടിച്ച ശേഷം കുറച്ചധികം കറിവേപ്പിലി ഇതുപോലെ ഇട്ട് കൊടുക്കും. പിന്നെ ഞാൻ 8-10 ചുവന്നുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഞാൻ എന്താ ഇഞ്ചി മാങ്ങ ഇഞ്ചിയാണ് കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാണ്. ഇപ്പൊ ഞാൻ എന്റെ റെസിപ്പികളിലെല്ലാം എന്റെ മാങ്ങാ ഇഞ്ചിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിപ്പോ ഒരു 8-10 ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളിയൊക്കെ ഇട്ട് വെക്കുമ്പോഴാണ് മീൻകറിക്ക് ടേസ്റ്റ് കൂടുതൽ. അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഒന്ന് വഴറ്റി കൊടുക്കുന്നത്. അപ്പൊ അതവിടെ ഇരുന്നൊന്ന് മൂക്കുന്ന നേരത്ത് ഞാൻ മീനൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല പെട്ടി വെക്കാൻ പോവാണ്. അപ്പൊ ഞാനിപ്പം ഇതിപ്പോ ഒരു മീനെ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പൊ അതിലേക്ക്
കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി. അപ്പൊ ചിലർ എന്റെ അടുത്ത് ചോദിക്കുന്ന ഉപ്പ് ഇത്രയും ചേർത്തിട്ടാണ് ഞാൻ ഇതിൽ മസാല തേക്കുന്നത്. ചിലർ പറയും ഇത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് ചെയ്യാൻ, അങ്ങനെയും ചെയ്യുന്ന സമയങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഈ പറഞ്ഞ മരി മാറ്റിയും തിരിച്ചും ഒക്കെ ഓരോരോന്നും ചേർക്കും. ഇതിലിപ്പോ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഒന്ന് മസാല പൊട്ടി ഒന്ന് മാറ്റി വെക്കും. മാറ്റി വെച്ചിട്ട് പിന്നെ ആ ഊണ് കഴിക്കാറാവുമ്പോൾ മാത്രമേ ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ നല്ല ചൂടോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോഴാണല്ലോ ടേസ്റ്റ് കൂടുതലുള്ളത്. അപ്പൊ ഇതിനിടയിൽ ഇതാ നമ്മളുടെ ഉള്ളിയൊക്കെ ഇതാ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. അപ്പൊ ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. ഇതിലേക്ക് നമുക്ക് 3 teaspoon കാശ്മീരി ചില്ലി പൗഡർ, 1 teaspoon കുരുമുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്ത് ആ പൊടികൾ കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനുശേഷം ഞാൻ ഇതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ ഞാൻ ഇതുപോലെ മീൻകറിയിൽ തക്കാളി ചേർക്കാറില്ല. ഞാൻ പറഞ്ഞില്ലയോ അനിയത്തി എനിക്ക് കൊണ്ടുതന്ന അത് വീട്ടിൽ തന്നെ ഉണ്ടായ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ ചേർത്തത്. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വെജിറ്റബിൾസിനാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതാ ഈ ഒന്ന് അരപ്പൊന്ന്, അതായത് ആ തക്കാളി ഒന്ന് ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളം ഇപ്പൊ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കത്തുള്ളൂ. ഒഴിച്ചു കൊടുത്തിട്ട് അത് അവിടെ ഒന്ന് റെഡിയാവണം. അപ്പം ഒന്ന് റെഡിയാവുമ്പോഴേക്ക് പെട്ടെന്ന് അത് റെഡിയായി കിട്ടും കേട്ടോ. ഇതാ ഇതുപോലെ ഒന്ന് ആ സ്പൂണിന്റെ തല കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇതാ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പൊ നല്ല കൊഴുപ്പുള്ള കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ചുകൂടി ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. എപ്പോഴും മീൻകറി ഉണ്ടാക്കുമ്പോഴേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചേക്കരുതേ. ഒരുപാട് വെള്ളം ഒഴിച്ച് ശരിയാ നമ്മൾ മീൻകറി വെക്കുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. എപ്പോഴും പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പൊ ഇതാ മീൻ ഇതുപോലെ കറി തിളക്കുന്ന സമയത്താണ് ഞാൻ ഇതാ മത്തി വൃത്തിയാക്കി കഴുകിയെടുത്തത്. ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞ മത്തിക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അല്ലേ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അതും പ്രത്യേകിച്ച് ഇതുപോലെയുള്ള മത്തിക്കറി, മത്തിയും മരിച്ചീനിയും ഒക്കെ എന്ത് നല്ല കോമ്പിനേഷൻ ആണ് അല്ലേ. ഇതുപോലെ കോമ്പിനേഷൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്. അപ്പൊ ഞാൻ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കും. എനിക്കാണെങ്കിൽ ഈ മീൻകറിയിലൊക്കെ കറിവേപ്പില നല്ലതുപോലെ ഞാൻ ഉപയോഗിക്കും കേട്ടോ. എന്നിട്ട് ഇതാ മൂടി വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പൊ അത് അഗസ്തി പൂ എല്ലാം കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഈ പൂവിന്റെ ആ ഒരു സെന്ററിൽ ഒരു മഞ്ഞ പൂമ്പൊടി പോലെയുള്ള ആ ഒരു പീസ് നമ്മൾ മാറ്റും കേട്ടോ. മാറ്റിയിട്ടാണ് ഇത് കഴുകി എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് കാഴ്ചയിൽ ഇത്രയും ഉണ്ടല്ലോ എന്ന് തോന്നിയാൽ നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുമ്പം ഒന്നും കാണത്തില്ല കേട്ടോ. അപ്പൊ എനിക്കാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഈ മിക്സ് ചെയ്തൊക്കെ ഉണ്ടാക്കി എടുക്കാനാണ് ഇഷ്ടം. അല്ലാതെ ഞാൻ അത് മാത്രമായിട്ടിട്ട് ഉണ്ടാക്കി എടുക്കത്തില്ല. അപ്പൊ അതിന്റെ കൂടെ ഇപ്പൊ പൊട്ടറ്റോ ഉണ്ടെങ്കിൽ പൊട്ടറ്റോ ചേർക്കും. ഇതിപ്പോ ഇതാ ഒരു വഴുതനങ്ങയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ വഴുതനങ്ങ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വെണ്ടയ്ക്ക, വെണ്ടയ്ക്കയും ചേർക്കും. ഇതൊക്കെ പെട്ടെന്ന് വേഗുന്ന വെജിറ്റബിൾസ് ആണ്. അപ്പൊ ഞാൻ അതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഇതാ നമ്മുടെ വെണ്ടയ്ക്കയും ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ വെണ്ടയ്ക്ക കൊണ്ട് തീയലൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. വെണ്ടയ്ക്ക തീയലൊക്കെ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കും വെണ്ടയ്ക്ക കിട്ടുമ്പോൾ ആ തീയൽ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇതുപോലെ എന്തെങ്കിലും റെസിപ്പിയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴേക്ക് പിന്നെ ആ തീയലങ്ങ് എന്ത് പറയാൻ വിട്ടുപോകും എന്നുള്ളതാണ് വാസ്തവം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെണ്ടയ്ക്ക തീയൽ, സാമ്പാർ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ വെണ്ടയ്ക്ക എല്ലാം എടുത്തു. തക്കാളി ഉണ്ടത് ഇത്രയും തക്കാളി വീട്ടിലുള്ള തക്കാളിയാണ് കേട്ടോ. അപ്പൊ അതില് അത്യാവശ്യം പഴുപ്പുള്ളത് നോക്കി മാത്രമാണ് ഞാനിപ്പോ എടുക്കുന്നത്. അപ്പൊ എനിക്കാണെങ്കിൽ ഇങ്ങനെ നമ്മള് കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കിയ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ ഉപയോഗമില്ലാതൊന്നും ഞാൻ കളയത്തില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി അതങ്ങ് മാറ്റും. ഒന്നുമില്ലെങ്കിൽ ഇപ്പൊ തക്കാളി കിട്ടിയ തക്കാളി തോരനെങ്കിലും തയ്യാറാക്കും. അപ്പൊ വീട്ടിലെ തക്കാളി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതാ ഈ തക്കാളി ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഇതിന്റെ കൂടെ നമ്മുടെ അഗസ്തിപ്പൂ ഇല്ലേ, അഗസ്തിപ്പൂ മിക്സ് ചെയ്യുന്ന ഒരു മിഴുക്കാണ് ഇന്ന് ഉണ്ടാക്കണത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഉപയോഗിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ മീൻകറി ഇതിനിടയിൽ ഇതാ കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അട്ടിപൊളി നമ്മളുടെ മത്തി മുളകിട്ട കറിയാണ്. അപ്പൊ ഈ മത്തി മുളകിട്ട കറി ഇഷ്ടമുള്ള എത്ര പേരുണ്ട്. അപ്പൊ ഞാനിത് അടച്ചൊന്ന് മാറ്റി വെക്കാണ്. അപ്പൊ ഞാൻ ദേ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കടുകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാണ്. എന്നിട്ട് നമ്മളുടെ അഗസ്തിപ്പൂ ആണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം അഗസ്തിപ്പൂ ഇപ്പൊ എത്ര ആവുന്നുള്ളൂ. അഗസ്തിപ്പൂ ഞാൻ പറഞ്ഞില്ലേ ഒരു
വഴുതനെ ഇരുന്നാണ്. അതും കൂടി ചേർത്താണ് ആദ്യം ഇട്ട് കൊടുത്തത്. അപ്പൊ അതിന്റെ കളറൊക്കെ മാറിയിട്ട് ഇതാ ഈ ഒരു പരുവാവും. അപ്പൊ ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം ഫുള്ളായിട്ട് വെണ്ടയ്ക്ക ഞാൻ ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്. ചേർത്ത് കൊടുത്ത ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ വെണ്ടയ്ക്കയിൽ ഒരു മെഴുമെഴുപ്പ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളിത് കുറച്ച് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച ശേഷമാണ് ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുക്കുമ്പോഴേക്കും ആ മെഴുമെഴുപ്പൊക്കെ ഒന്ന് പോകും. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ ഇതുപോലെ ഇളക്കി ഇളക്കി ഇരിക്കണം. മൂടി വെച്ച് ഞാൻ വേവിക്കില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ തക്കാളി ഉണ്ടല്ലോ, ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ വീട്ടിലുണ്ടായ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ചേർക്കണത്. അതും കൂടി ചേർത്തിട്ട് എല്ലാം കൂട്ടിയിട്ട് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ വീട്ടിൽ എന്ത് പച്ചക്കറി ഉണ്ടായാലും നമ്മൾ അത് കളയാതെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെയുള്ള നല്ല നല്ല വിഭവങ്ങൾ ഉണ്ടാക്കി ചൂടോടുകൂടി കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒത്തിരി നല്ലതാണ്. അപ്പൊ ഇതാ നമ്മളുടെ അഗസ്തി പൂ മിക്സഡ് ആയിട്ടുള്ള മെഴുക്ക് വരട്ടിയും റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ മീൻകറി ഉണ്ട്, കറക്റ്റ് പരുവായി വന്നിരിക്കുകയാണ്. ഇതിനി ആ കഴിക്കുന്ന സമയമാകുമ്പോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോ ഈ ഫിഷ് ഫ്രൈയും കൂടി ആയി കഴിഞ്ഞാല് ഇന്നത്തെ ഊണ് കുശാലായി. അപ്പൊ ഇന്നത്തെ നമ്മളുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഗസ്തിപ്പൂ ഇട്ട മിക്സഡ് വെജിറ്റബിൾ മെഴുക്ക് വരട്ടിയും നല്ല മുളകിട്ട മത്തിക്കറിയാണ്. അപ്പൊ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനോ ഒന്നും മറന്നുപോരുതേ. അടുത്ത നമുക്ക് നല്ല റെസിപ്പിയുമായോ ബ്ലോഗുമായിട്ടോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.